ഹലോ ഗുഡ് മോർണിംഗ്. ഒരു കാര്യം പറയുന്നത്, ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്നിരിക്കുക, എൻ്റെ ചരക്കേന്ന്. എൻ്റെ ദൈവമേ, എനിക്ക് മിക്കവരും ഈ കമൻ്റ് കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് ക്ഷോഭം വരും. എനിക്ക് ക്ഷോഭമൊന്നും വന്നില്ല. കാരണം അയാൾ റീചാർജ് ചെയ്ത ഫോണിൽ നിന്ന് നമ്മളിടുന്നതിന് അയാൾക്ക് ഇഷ്ടമുള്ള കമൻ്റല്ലേ അയാൾക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഞാൻ അയാളോട് പറഞ്ഞിട്ട് എനിക്ക് നല്ല കമൻ്റ് ഇടൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇടാനൊന്നും പോകുന്നില്ല. എൻ്റെ ചരക്കേ, ഷേ, നിന്നെ എനിക്ക് കണ്ടോണ്ടിരിക്കണം. എൻ്റെ ചേട്ടാ, എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട് കണ്ടോണ്ടിരിക്കാൻ. കേട്ടാ, ഞാൻ അങ്ങനത്തെ ആ ഒരു തമാശ മൈൻഡിലെ അതെത്തുള്ളൂ. ഞാൻ ആ കമൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത്, അതായത് പാല് പോലത്തെ ഒരു സമുദ്രം, പാലിൻ്റെ സമുദ്രം, നല്ല കമൻറ്റുകളൊക്കെ വരുന്നതിനെ തൊട്ട് ഒരു തുള്ളി തുള്ളിക്കോളം ആ പാല് മുഴുവൻ പിരിയാനുള്ള ഒരു കമൻറ്റ്. പിരിഞ്ഞു പോകത്തില്ലേ, പാലിൽ എന്തെങ്കിലും ഒരു മോശ സാധനം വീണ എന്ന് പറഞ്ഞ കണക്ക് എനിക്ക് ചിരിയായി. ഇപ്പം എനിക്ക് ഞാനത് ചിരിയിലേ എടുത്തുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞില്ലേ, ഒരമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 മക്കളുണ്ട്, 10 10 സ്വഭാവമായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. വലിയ സെലിബ്രിറ്റികളായിട്ടുള്ള നല്ല ആൾക്കാരെ പോലും, മഞ്ജുവാരെ പോലുള്ളവരൊക്കെ എത്രയോ കമൻറ്റുകൾ പറയുന്നു, അവർ തിരിച്ചെന്തെങ്കിലും പറയുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി ഞാൻ പ്രതികരിക്കുന്നില്ല. ആ ചേട്ടന് നല്ലത് വരട്ടെ, ആ ചേട്ടൻ്റെ വായിൽ നല്ല വാക്കുകൾ ഇനി വരട്ടെ. നല്ല കമൻ്റ് എഴുതാൻ പുള്ളിക്ക് മാനസിക ബുദ്ധിയും തിരിച്ചറിവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരുടെയും കമൻ്റൊക്കെ കാണുമ്പോൾ ഞാനങ്ങ് പൊങ്ങിപ്പോവുക. അത് എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറയേ, നീ കമൻ്റൊന്നും കണ്ട് സന്തോഷിക്കേണ്ട, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പുള്ളി അറിഞ്ഞിട്ടില്ല ഇത് കേട്ടോ. ഞാനിത് പറഞ്ഞു, പുള്ളിക്കൊക്കെ ഭയങ്കര സെൻസിറ്റീവായുള്ള മൈൻഡാണ്, ഇതൊക്കെ കേട്ട ഭയങ്കര വിഷമം വരും. അതുകൊണ്ട് പുള്ളി ഇങ്ങനെ നോക്കാറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞില്ല. പിന്നെ എന്തിനാ വെറുതെ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. ഇതൊന്നും ഈ കളരിയിൽ വേവില്ല ചേട്ടാ. പിന്നെ എനിക്കൊന്നും പറയാനില്ല. കുറച്ച് കഴിഞ്ഞ് വരാം, ജോലിക്ക് എത്തി കേട്ടോ. ചോറും കറിയും വെക്കണം, പാത്രം ക്ലീൻ ചെയ്യണം, എനിക്ക് വീടെങ്ങനെ വൃത്തിക്കിരിക്കണം, അതിനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങാൻ പോവുക, ഗോധയിലേക്ക് ഇറങ്ങാൻ പോവുക കേട്ടാ. വെറുതെ നമ്മളെ വെറുതെ മൂഡ് ഓഫ് അടിച്ചിരിക്കുമ്പോഴല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിന്ത വരുന്നത്, വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും വീട്ടിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഹൗസ് വൈഫുകളോടാണ് ഞാനീ പറഞ്ഞത്, ഞാനൊരു ഹൗസ് വൈഫായതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ അറിയത്തുള്ളൂ. എപ്പോഴും വീടൊക്കെ വെടിപ്പാക്കി വെക്കുക, നമ്മൾ നല്ല സൂപ്പറായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, നെഗറ്റീവായിട്ട് ഒന്നിനെയും ചിന്തിക്കണ്ട. ഇപ്പം ഞാൻ ആ ഒരു കമൻറ്റിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. ചരക്കേ എന്നൊക്കെ വിളിച്ചാൽ ചില പെണ്ണുങ്ങൾ എടുത്തിട്ട് അലക്കും. എനിക്ക് പ്രശ്നമില്ല, അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ വിളിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്നെ എന്ത് വിളിച്ചെന്ന് പറഞ്ഞാലും മുൻപൊക്കെ എനിക്ക് ചീത്ത സ്വഭാവം ഉണ്ടായിരുന്നു, ഒന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ ദേഷ്യപ്പെടുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ഇഷ്ടമല്ല ഞാൻ ദേഷ്യപ്പെടുന്നു. പുള്ളി ഭയങ്കര പാവം ഒരു മനുഷ്യനായതുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെടാതെ എപ്പോഴും കൂളായിട്ടിരിക്കുന്നത് കാണുന്ന ഇഷ്ടം. അപ്പം നമ്മൾ ശരിക്കും ഞാൻ പറയട്ടെ, ശരിക്കും നല്ല നമ്മളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും തരുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും ദേഷ്യമില്ലാത്തവരും കുടുംബത്തോട് എപ്പോഴും ഉത്തരവാദിത്വമുള്ളവരും സമാധാനപ്രിയരായിരിക്കും. കൂടുതൽ സമാധാനപ്രിയരായ സ്ത്രീകളെ നോക്കിക്കും, ഭർത്താവ് വരെയായിട്ട് കെയർ ചെയ്യുന്ന സ്ത്രീ ആയിരിക്കും. കുറേയൊക്കെ നമുക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല, നമുക്ക് എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭർത്താവിൻ്റെ ചിലവിൽ കഴിയുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നതെന്നൊക്കെ കമൻ്റ് ഇടുന്നവരുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ആണിൻ്റെ സ്നേഹം കിട്ടി അവരുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു ഒന്നൊന്നര സുഖമാണ്, അത് പറയാതെ വയ്യ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകും, എപ്പോഴും 45 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആണും പെണ്ണും ഒരുമിച്ച് സ്നേഹപൂർവ്വം നയിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു മധുരം, ഒരു ഒന്നാന്തര മധുരമാണ് അത്. നമുക്കൊരു ഒരു ബോധവും തിരിച്ചറിവൊക്കെ വരുമ്പോൾ എന്തെല്ലാം പറഞ്ഞു, 45 വയസ്സ് കഴിയണം മോളെ മോനെ കേട്ടാ. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറയുക, ഒന്നുമില്ല. ഇനി സംസാരിച്ചിരുന്നാലേ പണി നടക്കത്തില്ല. അതുകൊണ്ട് പോകാം. എനിക്ക് നിങ്ങളുടെ കമൻ്റൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണണമെന്ന് തോന്നും കേട്ടോ, അത്രയ്ക്ക് ഒരു ഇഷ്ടം തോന്നും. നല്ല കമൻ്റൊക്കെ നമ്മുടെ ജീവിതത്തിൽ പേരെ പോസിറ്റീവ്, രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ പേര് എനർജിയായിട്ട് എഴുന്നേക്കാൻ പറ്റും. ഒരാളെക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു, നിങ്ങളെപ്പറ്റി നിങ്ങൾക്കൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടണം.
നിനക്ക് ദേഷ്യം തോന്നിയാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. അങ്ങനല്ല, ഇങ്ങനെയാണ്, അഭിപ്രായം ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ഇടാം. നിങ്ങളുടെ കാശ് കൊടുത്ത് നിങ്ങൾ റീചാർജ് ചെയ്ത് നിങ്ങൾ കമൻ്റ് ഇടുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. സ്ത്രീകളോടെല്ലാമാണ് ഞാൻ പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ചട്ടക്കൂട്ടം എഴുന്നേക്കൂ. എന്നിട്ട് വീടെല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി നല്ല രുചിയായി ഭക്ഷണമൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പ്രാർത്ഥനയുടെ കൂടെ ഇരിക്കൂ. സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നമുക്ക് തരട്ടെ ദൈവം. ഓക്കെ.